നമ്മൾ കോമ്പൻസേഷൻ ചോദിക്കുന്നത്. നമ്മൾക്ക് കിട്ടാനുള്ള തുക എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കോർട്ട് ഫീ അടയ്ക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബക്കോടതി ഹർജികളിൽ വരുത്തിയ വർധനവ് പിൻവലിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ കുടുംബക്കോടതി ഹർജികൾ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ്. നമുക്കറിയാലോ, തീരെ നിലാരംബരായി പോകുന്ന ആളുകളാണ് ഈ ഹർജികളുമായി കോടതിയെ സമീപിക്കുന്നത്. സ്ത്രീ സമീപനമാണ്, സ്ത്രീകൾക്ക് വേണ്ടി ബഡ്ജറ്റ്, ജെൻഡറിംഗ് ബഡ്ജറ്റൊക്കെ ആദ്യമായിട്ട് കേരളത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു സംസ്ഥാനത്തും അത് അവതരിപ്പിച്ചിട്ടില്ല. നീതി അർഹിക്കുന്ന ഒരാണ് കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളും. എന്നാലും സ്ത്രീകൾ നമ്മുടെ രാജ്യത്ത് തുടങ്ങി ഈ വേദിയിലിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ, ദേശീയ കൗൺസിൽ അംഗങ്ങളെ, പ്രിയപ്പെട്ട സഖാക്കളെ, മഹിളയുടെ ഇങ്ങനെ എല്ലാവരുടെയും പേര് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സമരസഭാക്കൾക്കും കേരള മഹാസംഘത്തിന്റെ ഊഷ്മളമായ അഭിവാദ്യം അർപ്പിക്കുകയാണ്. നമസ്കാരം. കേരളത്തിലെ കോടതികളിലെ ഫീസ് വർധനയ്ക്കെതിരെ ഇപ്പോൾ കേരള മഹിളാ സംഘം ഇപ്പോൾ സമരമുറയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നമ്മളോടിപ്പോൾ സംസാരിക്കുകയാണ് മുൻ എം എൽ എ ബിജിമോൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഹർജികൾ, കുടുംബക്കോടതി ഹർജികൾ സംബന്ധിച്ച് ഒരു കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ വലിയ ഫീസ് വർധനം ഉണ്ടായിട്ടുണ്ട്. ആ ഫീസ് വർധനവ് പിൻവലിക്കണമെന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ മുഖ്യ ഡിമാൻഡ്. ഈ ഹർജികളിൽ മാത്രമല്ല, എല്ലാ ഹർജികളിലും വലിയ ഫീസ് വർധനവ് വരുത്തുന്നതിനെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാനത്താകമാനം എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. തീർച്ചയായും ഈ കുടുംബക്കോടതി ഹർജികൾ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ്. നമുക്കറിയാലോ, തീരെ നിലാരംബരായി പോകുന്ന ആളുകളാണ് ഈ ഹർജികളുമായി കോടതിയെ സമീപിക്കുന്നത്. അപ്പം അവർ വലിയ ഫീസ് കൂടെ കൊടുക്കണം. അവർക്കൊരു വക്കീൽ ഫീസ് തന്നെ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ സ്റ്റാമ്പും മറ്റ് സഹോദരങ്ങളുടെയോ അമ്മയുടെയോ അപ്പൻ്റെയോ ഒക്കെ ആശ്രിതത്തിൽ നിന്നിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഹർജിയുമായി പോവുക. അപ്പോൾ അവർ ഹർജി കൊടുക്കണമെങ്കിൽ പോലും വലിയ ഫീസ് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന അവർക്ക് താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബക്കോടതി ഹർജികളിൽ വരുത്തിയ വർധനവ് പിൻവലിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ ധർണാ സമരം നടത്തുന്നത്. ധർണ ഇതാണ് പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത്. കാരണം ഇത് ഒരുപാട് വിഷയങ്ങളുമായി കണക്റ്റഡ് ആണ്, സ്ത്രീധനവുമായി കണക്റ്റഡ് ആണ്. സെപ്പറേറ്റായി പോകുന്ന സ്ത്രീകളുടെ വിഷയമാണ്, ഒറ്റപ്പെട്ടു പോകുന്ന അമ്മമാരുടെ വിഷയമാണ്, നാളെ ആരുടെയും ജീവിതത്തിൽ വന്നു ഭവിച്ചേക്കാവുന്ന വലിയ ദുരന്തങ്ങളിൽ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പ്രധാനമായും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഒരു സംഘടനയാണ് കേരള മഹിളാ സംഘം. കേരള സർക്കാരിൻ്റെ കോർട്ട് ഫീ വർധനവിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു സമരത്തിൻ്റെ തുടക്കമാണിത്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, നിരാശ്രയരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമാണ് ഫാമിലി കോർട്ടിൽ അവർ സമീപിക്കുന്നത്. കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ നിന്നും കിട്ടാനുള്ളതെല്ലാം കിട്ടി, ഭർത്താവിൻ്റെ വീട്ടിനുള്ളിൽ കൊണ്ടുകൊടുത്തു, അത് ഭർത്താവ് ദുരുപയോഗം ചെയ്തതിന് ശേഷം അവളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഫാമിലി കോർട്ടിൽ റിട്ടേൺസ് ഓഫ് ഓർണമെൻസിന് അവൾക്ക് അവകാശം. വിവാഹ സമയം സ്ത്രീക്ക് കൊടുക്കുന്ന ആഭരണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവകാശം സ്ത്രീക്ക് മാത്രമാണ്. അത് ദുരുപയോഗപ്പെടുത്താൻ ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ അവകാശമില്ല. അത്തരത്തിലുള്ള ദുരുപയോഗം നടത്തിയാൽ നമുക്കറിയാം ക്രിമിനൽ പ്രൊസീഡിങ്സ് അനുസരിച്ച് 405, 406 വകുപ്പ് അനുസരിച്ച് ബ്രീച്ച് ഓഫ് ട്രസ്റ്റിന് കേസ് കൊടുക്കാം. പക്ഷേ അതൊരിക്കലും തിരിച്ചു കിട്ടുന്ന അതൊരു ക്രിമിനൽ കേസ് മാത്രമാണ്, ശിക്ഷിക്കാൻ വേണ്ടി കൊടുക്കുന്ന കേസ് മാത്രമാണ്. പക്ഷേ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള കേസ് കുടുംബക്കോടതിയിൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അത് OP ആയിട്ട് ഫയൽ ചെയ്യണം.
ആ ഒ പി ഫയൽ ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് വരെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വെറും 50 രൂപ കോട്ട് ഫീ അടച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. കോട്ട് ഫീ വർധനവോടുകൂടി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കോട്ട് ഫീ എന്ന് പറയുന്നത് അത് 200 രൂപയിൽ നിന്ന് 50,000, അതായത് നമ്മൾ എത്ര രൂപയ്ക്കാണോ നമ്മൾ കോമ്പൻസേഷൻ ചോദിക്കുന്നത്, നമുക്ക് കിട്ടാനുള്ള തുക എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കോട്ട് ഫീ അടയ്ക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതിപ്പോൾ കോട്ട് ഫീ 138 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് എടുക്കുന്നില്ല. അതും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. ഒരാളോട് കടം വാങ്ങിക്കഴിഞ്ഞ് ആൾക്കൊരു ചെക്ക് കൊടുത്ത് കഴിഞ്ഞ് ആ ചെക്ക് കൊടുത്തിട്ട് ആ ചെക്കിന് ഒന്നും കിട്ടാതാവുമ്പോഴാണല്ലോ ചെക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ആ ചെക്ക് പ്രസൻറ്റ് ചെയ്തിട്ട് അത് കോടതിയിൽ നിന്ന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 138 അനുസരിച്ച് കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ അതിനും കോട്ട് ഫീ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തീരെ ശരിയായിട്ടുള്ളൊരു സമീപനമല്ല കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരള മഹിളാ സംഘം എന്നും വളരെ സ്വന്തമായിട്ട് കരുതിയിട്ടുള്ള സർക്കാരാണ് ഇപ്പോഴും. പക്ഷേ ആ സർക്കാരിൽ നിന്ന് ഈ രീതിയിലുള്ളൊരു സമീപനം ഇക്കാര്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം സ്ത്രീ സമീപനമാണ്, സ്ത്രീകൾക്ക് വേണ്ടി ബഡ്ജറ്റ്, ജെൻഡറിങ് ബഡ്ജറ്റൊക്കെ ആദ്യമായിട്ട് കേരളത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു സംസ്ഥാനത്തും അത് അവതരിപ്പിച്ചിട്ടില്ല. അങ്ങനെ സ്ത്രീ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് നിൽക്കുകയും അതേസമയം തന്നെ അബലയായിട്ടുള്ളൊരു സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഫാമിലി കോട്ട് ആ ഫീ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന തികച്ചും മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കേരള സർക്കാർ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണം, അത് പിൻവലിക്കണം തന്നെയാണ് ഞങ്ങളിതൊരു സൂചനയാണ്. ഇനിയും അത്തരത്തിലുള്ളൊരു സമീപനം എടുത്തിട്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരങ്ങളായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് പറയാനുള്ളത്. കുടുംബ കോടതികളിൽ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ഫീസ് വർധന സാധാരണ വീടുകളിൽ താമസിക്കുന്ന സാധാരണ സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നാണ് വനിതകൾ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതിനൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരമുറയുമായി രംഗത്ത് വരുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.